മിശിഹായിലെ പ്രേം സ്നേഹം നിറഞ്ഞു. ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളെ ധ്യാനിക്കുന്ന ഈ നോമ്പുകാലം നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിനും ആത്മീയ ഉണർവിന്റെ കാലമാകട്ടെ. ഇന്നേ ദിവസം നാം വചന വിജനനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:38-44 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന അത്ഭുതമാണ് ധ്യാന വിഷയം. ക്രിസ്തുവിന്റെ സാന്നിധ്യം ലാസറിന്റെ കുടുംബത്തിന് രക്ഷാകര സാന്നിധ്യമായിട്ട് മാറും. എപ്രകാരമാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലും രക്ഷാകരമായിട്ട് മാറുന്നത് എന്നാണ് നാം ഇന്ന് പ്രത്യേകമായിട്ട് വിചിന്തനം ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസ ജീവിതം തന്നെയാണ്, ദൈവത്തിലുള്ള വിശ്വാസം തന്നെയാണ്. യേശു ലാസറിന്റെ സഹോദരിയോട് പറയുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും, വിശ്വസിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബങ്ങളിലും ദൈവ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധ്യമാകും. യേശു അവരോട് പറയുന്നുണ്ട്, ആ കല്ലറയുടെ കല്ലെടുത്ത് മാറ്റുക. പലപ്പോഴും അത്ഭുതങ്ങൾക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തികൾക്ക് മനുഷ്യന്റെ സഹകരണം ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവിക അനുഭവങ്ങൾക്ക്, ദൈവിക ഇടപെടലുകൾക്ക് നമ്മുടെ സഹകരണം ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ദൈവിക ഇടപെടലിനെ തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടെങ്കിൽ ആ കല്ലുകളും നാം എടുത്തു മാറ്റണം. ചിലപ്പോൾ നമ്മുടെ പാപ സാഹചര്യങ്ങളായിരിക്കാം, ചില തടക്കദോഷങ്ങളായിരിക്കാം. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനൊക്കെ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ അതൊക്കെ മാറ്റപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ ഇടപെടലും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ സാധ്യമാവുക, നമ്മുടെ ജീവിതവും കുടുംബവും ഒക്കെ രക്ഷാകരമായിട്ട് മാറുന്നത്. രണ്ടാമതായിട്ട് യേശു ലാസറിനോട് പറയുന്നുണ്ട്, നീ പുറത്തു വരിക, നീ മരിച്ച മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പുറത്തു വരിക. ഈ നോമ്പുകാലം നമ്മുടെയൊക്കെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പുറത്തു വരാനുള്ള കാലമാണ്. പാപം ചെയ്തവൻ മരിച്ചവന് തുല്യമാണ്, കാരണം അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. ആത്മാവ് നഷ്ടപ്പെട്ടവൻ മരിച്ചവനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആത്മാവ് നഷ്ടപ്പെടുത്തിയ പാപ സാഹചര്യങ്ങളെ തിരിച്ചറിയാനും കുമ്പസാരം എന്ന മഹത്തായ കൂതാശയിലൂടെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് തിരിച്ച് ദൈവത്തിലേക്ക് നടക്കാൻ ദൈവം നമുക്ക് നൽകിയ അവസരമാണ് ഈ നോമ്പുകാലം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നാം ആയിരുന്ന പാപ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ച് ജീവനിലേക്ക്, ദൈവത്തിലേക്ക് നമുക്കും നടക്കാം. അവസാനമായിട്ട് ക്രിസ്തുവിന്റെ പ്രാർത്ഥന തന്നെയാണ്. ആ കല്ലറയുടെ മുമ്പിന്ന് ഈശോ പ്രാർത്ഥിക്കുന്നത് അത്ഭുതം നടത്തി തരണമേ എന്നല്ല, മറിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഏതവസ്ഥയിലും, അത് സങ്കടത്തിലും മരണത്തിലും സന്തോഷത്തിലും സഹനത്തിലും ഏതവസ്ഥയിലായാലും നന്ദി പറഞ്ഞാനായിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് പോലും ഈശോ ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു. നമ്മുടെ ജീവിതത്തില് ജീവിതം മുഴുവനും കുടുംബത്തിന്റെ ആ അവസ്ഥകൾ മുഴുവനും ദൈവത്തിന് സമർപ്പിച്ച് നന്ദി പറയാൻ സാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തില് അത്ഭുതകരമായിട്ട് ഇടപെടുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധ്യമാകും. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം മുഴുവൻ ദൈവത്തിനോട് നന്ദിയായിരിക്കും. നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധ്യമാകട്ടെ. ഈ നോമ്പുകാലം നമുക്ക് അനുഗ്രഹത്തിന്റെ കാലം, ദൈവിക അനുഭവങ്ങൾ തിരിച്ചറിയാനുള്ള കാലമായി തീരട്ടെ. വിശ്വാസത്തിന് അടിയുറച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. CHF Family Media.